ഹലോ എവറിവൺ, ഞാൻ ജെ ജെ എസ് എൽ ബി പി ശീതൾ. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ക്യാമിന്റെ 10-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ നിങ്ങളോട് ഉണ്ടായിരുന്ന ഈ ജേണി വളരെ മനോഹരമായിരുന്നു. ഇതിനായി നിങ്ങളെല്ലാം സമയം കണ്ടെത്തിയതിനായി വളരെ വലിയൊരു നന്ദി അറിയിക്കുന്നു. അപ്പം ഇന്നലെ നമ്മളെ നമ്മുടെ ആനി ചേച്ചി മനോഹരമായി വാൾ പെയിന്റിംഗ് എങ്ങനെ ചെയ്യുന്നത് എന്ന് കാണിച്ചു തന്നു. അപ്പം ഇന്ന് നമുക്ക് ഒരു ക്ലോത്ത് പീസിൽ എങ്ങനെ മനോഹരമായി ഫാബ്രിക് പെയിന്റ് കൊണ്ട് പെയിന്റ് ചെയ്യാം എന്ന് നമ്മൾ ആനി ചേച്ചി പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്ത പിക് 9 മണിക്ക് മുന്നേ തന്നെ പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹായ് കൂട്ടുകാരെ, 9-ാം ദിവസത്തെ ആർട്ട് വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇത്രയും ദിവസം നമ്മൾ പലതരത്തിലുള്ള ആർട്ട് വർക്ക്സ് ചെയ്തല്ലോ. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് തുണി, ഒരു വെള്ള തുണിയിൽ എങ്ങനെ മനോഹരമായി നിങ്ങൾക്ക് ഒരു ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് പൂ ഉണ്ടാക്കാമെന്നാണ്. അപ്പം ഞാനിപ്പൊ ഈ ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ഞാൻ എനിക്കിപ്പോ ഇത് വെള്ള തുണി ഇപ്പൊ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് ഏത് തുണിയിൽ വെള്ളം ചെയ്യാം, നിങ്ങളുടെ ഡ്രസ്സ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ ചുരിദാറ്, നിങ്ങളുടെ ഫ്രോക്ക്, അതുപോലെ നമ്മുടെ ടേബിൾ ക്ലോത്ത്, ഇതിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. എനിക്കിപ്പം ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് തുണി അവൈലബിൾ ആണ്, അതുകൊണ്ട് ഞാൻ ചെയ്യണം. അപ്പം എനിക്ക് ഞാനിപ്പോൾ ആദ്യം നിങ്ങളെ കാണിക്കുന്നത് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഫ്ലവർ. അപ്പം അത് വെച്ച് നമുക്ക് മനോഹരമായിട്ട് എങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇതിങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. പെയിന്റിൽ മുക്കി മുക്കി കഴിഞ്ഞ് നിങ്ങളെ നന്നായിട്ട് ഊതി കൊടുക്കണേ. നമുക്ക് എല്ലാ ഹോൾസും കിട്ടണം കേട്ടോ. ദേ കണ്ടോ, നിങ്ങൾ നോക്കി എത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന്. ഇതിങ്ങനെ നമുക്ക് ചേർത്ത് ചേർത്ത് ഇത് പർപ്പിൾ എന്ന് പറയുന്നത് നല്ലൊരു കളറാണ് കേട്ടോ. ഫ്ലവേഴ്സിന് എപ്പോഴും നല്ലൊരു കളറാ. നമുക്കിത് ഫാബ്രിക് പെയിന്റിന്റെ പാക്കറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് പർപ്പിൾ ഇല്ല, നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കണം പർപ്പിൾ. നമുക്കിതുകൊണ്ട് ഗ്രേപ്സും ഒക്കെ ചെയ്യാം പർപ്പിൾ കളറിൽ കേട്ടോ. ആദ്യത്തെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു പെട്ടിലൂടെ കൊടുക്കാം. ആ വേണ്ട, ഇത് മതി, നല്ല തിങ്ങി നിറഞ്ഞു പോകും കണ്ടോ. നമ്മുടെ ആദ്യത്തെ ഫ്ലവർ കണ്ടോ. അപ്പൊ ഇതിനകത്ത് ഞാൻ വൈറ്റ് കൊടുക്കുന്നില്ല, കാരണം ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഓൾറെഡി നമുക്ക് വൈറ്റ് ഒരു സ്പോട്ട് പോലെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം മറക്കണം. ഓരോ തവണ ഡിപ്പ് ചെയ്യുമ്പോഴും നോക്കിക്കൊള്ളുക ഈ ഹോൾസ് എല്ലാം നമുക്ക് ക്ലിയർ ആവണം, അതാണ് അതിന്റെ പ്രധാന ഉദ്ദേശം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ചെയ്യാം. ആദ്യം നമ്മൾ നടുക്ക് കുത്തി, പിന്നീട് നമ്മൾ ചുറ്റോട് ചുറ്റും കുത്തും. ഇത് നിങ്ങളിത് പ്രസ് ചെയ്യുമ്പോൾ അത് കയറി പോവാതെ നോക്കണേ. കൃത്യ ഒരു സ്ഥാനം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം ചെയ്യണം. ഞാനിപ്പം ഇവിടെ ഇപ്പം ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ, കാര്യം ഇതൊരു ചെറിയ ഫ്ലവർ ആയിട്ടാണ്, അത് ഇത് ഫുള്ളായിട്ട് ഇരുന്നോട്ടെ. ഇനി ഇപ്പം നമുക്ക് അടുത്ത് കൊടുക്കാം. ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ ഈ പർപ്പിൾ കളർ. നിങ്ങൾ പർപ്പിൾ കളർ നിങ്ങൾ എവിടുന്നേലും നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് സംഘടിപ്പിച്ചുകൊള്ളുക. നമുക്ക് നമ്മൾ ഏത് ഫ്ലവർ ചെയ്താലും അതിനൊരു പ്രത്യേക ബ്യൂട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ ആ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ചെയ്തപ്പോഴും പർപ്പിൾ കളർ അതിനകത്ത് ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പർപ്പിളും വൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കൊരിത്തിരി കളർ കുറഞ്ഞെന്ന് തോന്നുവാണെങ്കിൽ കൃത്യം അതേ പൊസിഷനിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യണം വേണ്ടോ. ഇപ്പൊ എനിക്ക് അവിടെ ഇത്തിരി കളർ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് കൃത്യം വെണ്ടയ്ക്ക് ആ ഒരു പൊസിഷനിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് പ്രസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ആദ്യം ഇതിലൊക്കെ സ്പേസ് കിടപ്പുണ്ട്, അപ്പൊ നമുക്ക് ജസ്റ്റ് അതിലെല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് അതിനാ തണ്ടങ്ങ് വരച്ച് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഫ്ലവർ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ അതിലെ ഇതിലെയും ഓരോ ഫ്ലവേഴ്സ് ആയിട്ട് കൊടുത്തേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് തണ്ട് വരച്ചെടുക്കാം.
ഇതാണ് നമ്മുടെ ആദ്യത്തെ ആർട്ട് വർക്ക് കേട്ടോ വെണ്ടയ്ക്ക വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി വിശാലമായിട്ടൊക്കെ ചെയ്യാം ഞാനിപ്പം എൻ്റെ പെയിൻ്റ് ഒക്കെ തീരാറായി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുരുക്കി 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 ചെയ്യാണ് നമുക്ക് ഇനി ഒരു ദിവസം ഒരു ആർട്ട് വർക്ക് ഒക്കെ ചെയ്യണ്ടേ ഇവിടെ ഓൾറെഡി പെയിൻറ്റുകളൊന്നും അവൈലബിൾ അല്ല നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് നിങ്ങളെ കാണിക്കണം അതുകൊണ്ട് നിങ്ങൾ എന്റെ സാഹചര്യം മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ജസ്റ്റ് കണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ അപ്പം നമ്മുടെ ഫസ്റ്റ് തുണിയിലുള്ള ആർട്ട് വർക്കാണ് ഇത് നമുക്ക് രണ്ടാമത് അടുത്ത് വേറൊരു ആർട്ട് വർക്കിലേക്ക് കടക്കാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷെയ്ഡ് ഇട്ട് നമ്മൾ ലീഫ് കൊടുത്തു ലീഫ് ചെയ്തു ചെയ്യുവാണ് ഒരു ലീഫ് കഴിഞ്ഞു ജസ്റ്റ് നിങ്ങൾ ലീവ്സ് ഒക്കെ കുറേ ലീവ്സ് നിങ്ങൾ വരയ്ക്കുന്നുണ്ടെന്ന് വെച്ചോ അപ്പം എല്ലാ ലീവ്സും ഒരേപോലെ ഒരേ രീതിയിൽ അങ്ങ് ഷെയ്ഡ് ഇട്ട് അങ്ങനെ പോകരുത് ചിലതിന് ഇത്തിരി യെല്ലോ കൂടുതൽ കൊടുക്കണം ചിലതിന് ഇത്തിരി ഇത് ഗ്രീൻ കളർ നന്നായിട്ട് കൂടുതൽ കൊടുക്കണം ചിലത് രണ്ടും മിക്സ് ചെയ്തിരിക്കണം അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ ലീഫ് എപ്പോഴും നിങ്ങൾ ഫ്ലവേഴ്സിന് കൊടുക്കുന്ന പോലെ തന്നെ അങ്ങ് കൊടുത്തു പോവുക ഓക്കെ ഏകദേശം നമ്മുടെ റോസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനിയും ഇല കൊടുക്കാം ഇലയൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് നിർത്തുവാണ് എൻ്റെ പെയിൻറ്റിൻ്റെ ഒരു ലഭ്യതക്കുറവ് കാരണം ഇപ്പം ഇത് നിങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇനിയും ഒരു പൂമൊട്ടും കൂടെ കൊടുക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് പൂമൊട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ പൂ വരയ്ക്കാം പിന്നെ ഇവിടെ നിറച്ച് ലീവ്സ് വരയ്ക്കാം അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതാണ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ട മെയിൻ കാര്യം അതായിരുന്നു ഷെയ്ഡ് ഇടുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഷെയ്ഡ് ഇടുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് പൂവും നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതൊന്നും വരയ്ക്കാനായിട്ട് നിങ്ങൾക്കിപ്പം ഞാൻ ഇതൊന്നും വരയ്ക്കാൻ അധികം സമയം എടുത്തിട്ടില്ല നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇപ്പം റെഡ് ഉണ്ടെങ്കിൽ റെഡ് വെച്ച് തന്നെ ചെയ്യുക കേട്ടോ റെഡിൻ്റെ അത്രയും ഭംഗിയൊന്നും ഇല്ല ഈ പിങ്ക് കളർ അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇന്ന് രണ്ടു തരം ഫ്ലവേഴ്സ് ചെയ്തു നമ്മൾ റോസ് ചെയ്തു വെണ്ടയ്ക്ക വെച്ചുള്ള വേറൊരു മനോഹരമായ പൂ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഷെയ്ഡിങ് കൃത്യമായിട്ട് പഠിക്കണം ഷെയ്ഡിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫ്ലവറിങ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഷെയ്ഡിങ് എത്രത്തോളം നിങ്ങൾ ആഡ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ആർട്ട് പീസിന് ബ്യൂട്ടി കൂടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുവദനത്തോടെ മാത്രം തുണി മേടിച്ച് അല്ലെങ്കിൽ തുണി എവിടുന്നെങ്കിലും എടുക്കുമ്പോൾ അവരോട് ചോദിച്ചിട്ട് മാത്രം എടുക്കുക അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളത് പോസ്റ്റ് ചെയ്യുക കൂട്ടുകാർക്ക് ഈ ആർട്ട് വർക്ക്സ് എന്നെ കൂടാതെ വേറെ ആളുകൾ വേറെ കുഞ്ഞുങ്ങൾ കുട്ടികൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരുടെയും ആർട്ട് വർക്ക്സ് നിങ്ങൾ ചെയ്ത് നോക്കുക ഓരോ തവണ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടും അപ്പോൾ നമുക്ക് ഇനി നാളത്തെ ദിവസം അതായത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് വേറെ ഒരു ആർട്ട് പീസുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്